Allahu 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 Allah Allahu 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 Alhamdulillahi wahda wassalatu wassalamu ala man la nabiyya ba'da amma ba'd പരിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. എന്നാൽ പല ശാസ്ത്ര സത്യങ്ങളും ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ലോകാവസാനമായാൽ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും എന്നുള്ളത്. നക്ഷത്രങ്ങൾക്ക് നാശം സംഭവിക്കും എന്ന യാഥാർത്ഥ്യം ഖുർആൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് അന്നജ്മി എന്നാണ്, അതായത് നക്ഷത്രം. ഖുർആനിലെ 53-ാമത്തെ അധ്യായത്തിന്റെ പേര് നക്ഷത്രം എന്നാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നജ്മി ഇദാ ഹവാ. നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. നക്ഷത്രങ്ങൾ അടർന്നു വീഴും, അത് നശിക്കുമെന്ന് ഖുർആനിലെ പല സൂക്തങ്ങളിലും അല്ലാഹു തആല പ്രസ്താവിക്കുന്നു. ഫഇദൻ നുജൂമു തുമിസത്, നക്ഷത്രങ്ങളുടെ പ്രകാശം മായ്ക്കപ്പെടും. വഇദൻ നുജൂമു ഖദറത്ത്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ. വഇദൽ കവാകിബു തസറത്ത്, നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ. ഇങ്ങനെ ഒരുപാട് ആയത്തുകളിൽ നക്ഷത്രങ്ങൾക്ക് നാശം സംഭവിക്കുമെന്നും അത് കൊഴിഞ്ഞു വീഴുമെന്നും അല്ലാഹു തആല പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ഒരു യാഥാർത്ഥ്യം ഇന്ന് ശാസ്ത്രലോകം അംഗീകരിക്കുകയാണ്. നക്ഷത്രങ്ങളിലുള്ള ഹൈഡ്രജൻ ഹീലിയം അവ തീർന്നു കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ ചുരുങ്ങാൻ തുടങ്ങും. ചുരുങ്ങിയ നക്ഷത്രങ്ങൾ ആകാശത്തുള്ള അഗാധമായ കുഴിയിലേക്ക് അഥവാ ബ്ലാക്ക് ഹോളിലേക്ക് വീഴുമെന്ന് ശാസ്ത്രലോകം അഭിപ്രായപ്പെടുന്നു. ഒരു ശാസ്ത്ര മേഖലയും വളർന്നിട്ടില്ലാത്ത കാലത്ത് ശാസ്ത്ര പുരോഗതി കൈവരിക്കാത്ത ജനങ്ങളുടെ മുമ്പിൽ ഖുർആൻ ഉറക്കെ പ്രഖ്യാപിച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫലാ ഉഖസിമു ബിമവാഖിഇൻ നുജൂം. മനുഷ്യ, നീ ചിന്തിക്കുന്നത് പോലെയല്ല കാര്യം. ഞാൻ സത്യം ചെയ്തു പറയുന്നു, നക്ഷത്രങ്ങൾ പതിക്കുന്ന, വീഴുന്ന, അസ്തമിക്കുന്ന ഒരു സ്ഥാനത്തെ ചൊല്ലി ഞാൻ സത്യം ചെയ്തു പറയുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞ നക്ഷത്രങ്ങൾ വീഴുന്ന, അസ്തമിക്കുന്ന ആ സ്ഥാനം ശാസ്ത്രം ഇന്നതിനെ വിശേഷിപ്പിക്കുന്നത് ബ്ലാക്ക് ഹോൾ എന്ന പേരിലാണ്, തമോഗർത്ഥം. ഖുർആൻ വിളിച്ചു പറഞ്ഞ ഓരോ ശാസ്ത്ര സത്യങ്ങളും ഇന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുന്നിൽ പഞ്ചപുച്ഛവും മടക്കി പരാജയം ഏറ്റു സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിനെ യഥാർത്ഥ രൂപത്തിൽ പഠിക്കാനും പകർത്താനും അത് ലോകത്തിന് പകർന്നുകൊടുക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അത് ജീവിതമാക്കി തീർക്കാനും നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം.